നമസ്കാരം സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ വൈദ്യുതി എന്ന ആഡംബരം ഒരു ഗ്രാമം അവിടെ രാത്രിയായാൽ ചൂട്ട് കത്തിച്ചു പിടിച്ചായിരുന്നു യാത്രയൊക്കെയും സ്ട്രീറ്റ് ലൈറ്റ് എന്നത് എണ്ണവിളക്കുകളായിരുന്നു അങ്ങനെ ഇരിക്കെ ആ നാട്ടിലേക്കൊരു വാർത്ത എത്തി നാട്ടിലിതാ വൈദ്യുതി വരുന്നു അതൊരു സംഭവമായിരുന്നു അന്ന് നാട്ടുകാരനായ ഒരു പയ്യൻ അവൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു തൻ്റെ നാട്ടിലേക്ക് വിരുന്നു വരുന്ന വൈദ്യുതി എന്ന അത്ഭുതത്തെ അതിൻ്റെ ഒരുക്കങ്ങളെ അഥവാ പോസ്റ്റ് കുഴിക്കുന്നതും ലൈൻ വലിക്കുന്നതും എല്ലാം കണ്ട് അവൻ അന്തം വിട്ടുനിന്നു കുറച്ച് ദിവസത്തിന് ശേഷം അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ അടുത്ത വാർത്തയെത്തി ഇതാ തൻ്റെ വീട്ടിലേക്ക് വൈദ്യുതി എത്തുന്നു പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു ഇലക്ട്രിക് ലൈൻ വലിക്കുന്നു ഇൻഹൌസ് വയറിംഗ് പൂർത്തിയായി ഒടുവിൽ ഒരു വൈകുന്നേരം ഏഴ് മണിയോടെ ആദ്യത്തെ ബൾബ് ആ വീട്ടിൽ കത്തിച്ചു ആ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല അത്രയും സന്തോഷവും അത്ഭുതവുമായിരുന്നു മിന്നുന്ന ചെറിയ എണ്ണവിളക്കിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആ സായാഹ്നം ഒരു ഉത്സവം പോലെയായിരുന്നു ഈ മഹാത്ഭുതം കാണുവാൻ ഗ്രാമവാസികൾ ഗ്രാമവാസികളെല്ലാവരും അവൻ്റെ ഒത്തുകൂടി ശ്വാസം അടക്കി പിടിച്ച് അവർ ആ കാഴ്ച കണ്ടു ഒരു സ്വിച്ചിൻ്റെ ക്ലിക്കിൽ മിന്നി തിളങ്ങുന്ന വെളിച്ചം കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്കൊരു ഫാൻ വാങ്ങി ഇത് ഈ ബാലന് മറ്റൊരു അത്ഭുതമായി എന്താണ് വൈദ്യുതിയെ സൃഷ്ടിക്കുന്ന രഹസ്യം അവന് ജിജ്ഞാസയായി പിന്നീട് ഈ യന്ത്രങ്ങളെ പരിപാലിക്കുന്നവർ തൻ്റെ നായകന്മാരായി അനന്തമായ ചോദ്യങ്ങളുമായി വൈദ്യുതോപകരണങ്ങളുടെ ആന്തരിക രഹസ്യങ്ങളിലേക്കുള്ള യാത്രയും അവൻ ആരംഭിച്ചു കാലം കടന്നുപോയി വൈദ്യുതി നാട്ടിൽ സാധാരണമായി ഒപ്പം ആ ബാലൻ വളർന്ന് കൊച്ചൌസേപ്പെന്ന കൗമാരക്കാരനുമായി കറണ്ട് സർവ്വസാധാരണമായെങ്കിലും വൈദ്യുതി പ്രതിസന്ധിയും വോൾട്ടേജ് വ്യതിയാനങ്ങളും തുടർക്കഥയായി അപ്പോഴൊക്കെ കത്തിച്ചു വെച്ച എണ്ണവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലേക്ക് വീണ്ടും തിരിച്ചു പോണം ആ സമയങ്ങളിൽ എപ്പോഴോ അവൻ തെളിവോടെ കണ്ടൊരു സ്വപ്നം അതായിരിക്കണം പിന്നീട് അവൻ്റെ ജീവിതത്തെ നിർണയിച്ചത് ഒരുപക്ഷേ പരപ്പൂരുകാരൻ കൊച്ചൌസേപ്പ് മാസവരുമാനമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് സധൈര്യം മുന്നോട്ട് പോയതും ഒരു ബിസിനസ്സുകാരൻ എന്ന വിശേഷണം നേടിയെടുത്തതും കുട്ടിക്കാലത്തെ അരണ്ട വെളിച്ചത്തിൽ കണ്ട ആ സ്വപ്നത്തിന് പുറകെയുള്ള യാത്ര തന്നെയാവണം അതെ എന്ന ബ്രാൻഡ് നെയിമും കങ്കാരുവിന്റെ ചിഹ്നവും നമ്മൾ മലയാളികൾക്ക് എളുപ്പം മറക്കാൻ സാധിക്കുമോ അത് നമ്മുടെ കൂടെ വൈകാരിക ഓർമ്മകളുടെ ഭാഗമല്ലേ അങ്ങനെ തന്റെ ബാല്യകാല സ്വപ്നം ബിസിനസ് ആക്കി മാറ്റിയ കൊച്ചൗ ചിറ്റിലപ്പള്ളി എന്ന ഒരു പാവം കോടീശ്വരന്റെ കഥ കേൾക്കാം തൃശൂർ ജില്ലയിലെ പരപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഒന്നിനായിരുന്നു തോമസിന്റെയും മേരിയമ്മയുടെയും മകനായി കൊച്ചൗസേപ്പ് ചിറ്റിലെ പള്ളി ജനിച്ചത് കുടുംബത്തിൽ പിറന്ന പെൺകുഞ്ഞുങ്ങൾക്കൊടുവിൽ കാത്തിരുന്ന് കിട്ടിയ ആൺകുട്ടിക്ക് അപ്പാപ്പൻ്റെ പേരിടണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് പൊതുവേ പഴഞ്ചനായ എന്ന പേര് വീണത് അച്ഛൻ കർഷകനായിരുന്നു കൊച്ചൌസേപ്പിന് ആറ് സഹോദരങ്ങളായിരുന്നു പരപ്പൂർ എന്ന ശാന്തമായൊരു കുഗ്രാമം അവിടുത്തെ പ്രാദേശിക ഇടവക സ്കൂളിലായിരുന്നു കൊച്ചൌസേപ്പിൻ്റെ പഠനം ഒരു വലിയ ഹാളിനെ മുളകൊണ്ട് വേർതിരിച്ച് ഓരോ ക്ലാസുകളായി മാറ്റിയിരിക്കുന്നു അതിലൊന്നിലായിരുന്നു അവൻ്റെ ക്ലാസ് എന്നാൽ ചെറിയ പഠന വൈകല്യം ഉണ്ടായിരുന്ന എന്ന ബാലന് പലപ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴും തെറ്റുകൾ പതിവായിരുന്നു ഒമ്പതെന്ന് എഴുതുമ്പോൾ ആറെന്നായി പോവുക അക്ഷര പിശകുകൾ സംഭവിക്കുക ഓക്കെ എന്നാൽ ഇതൊക്കെയും വൈകല്യമെന്ന് തിരിച്ചറിയാതെ അടിയായിരുന്നു ഫലം എന്നാലും വലിയപ്പൻ്റെയും ഇളയപ്പൻ്റെയും മക്കളും സഹോദരങ്ങളും എല്ലാം ചേർന്ന ഒരു പട്ടാളക്കൂട്ടത്തിൻ്റെ ഭാഗമായ ബാല്യകാലം മൊത്തത്തിൽ സന്തോഷകരമായ ഒരു ഗ്രാമീണ ബാല്യം പത്താം ക്ലാസ്സിന് ശേഷം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ബിരുദത്തിന് ചേർന്നു സെന്റ് തോമസ് കോളേജിൽ നിന്നും ഫിസിക്സിൽ എം എസ് സി പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്ത് ഒരു ഇലക്ട്രിക് നിർമ്മാണ കമ്പനിയിൽ ജോലി നേടി അപ്പോഴൊക്കെയും തന്റെ യന്ത്രത്തോടുള്ള ഇഷ്ടവും അവയെക്കുറിച്ച് അറിയാനുള്ള കൗതുകവും അവനിൽ വളർന്നുകൊണ്ടേയിരുന്നു കമ്പനിയിലെ യന്ത്രോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക സെറ്റ് ചെയ്യുക ഇങ്ങനെ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും അവന്റെ മേൽനോട്ടത്തിലായിരുന്നു നടന്നിരുന്നത് അന്ന് മലയാളി ഗൾഫിലേക്ക് ചേക്കേറി തുടങ്ങിയ കാലമാണ് അതുവഴി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീടുകളിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്നു ഒരു കാലം ഒപ്പം പ്രശ്നക്കാരനായി വോൾട്ടേജ് വ്യതിയാനമെന്ന സംഗതി മാറിയിരുന്നു ഈ അവസ്ഥയിലാണ് താൻ ഒരിക്കൽ കണ്ട സ്വപ്നം അഥവാ സ്റ്റേബിലൈസർ എന്ന ആശയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് അങ്ങനെ ആ ആശയത്തിന് പിന്നാലെ ഇറങ്ങി പുറപ്പെടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു തിരുവനന്തപുരത്തെ ജോലി ഉപേക്ഷിച്ചു അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഇലക്ട്രോണിക്സിലുള്ള അറിവും വെച്ച് ചെറിയ തോതിലുള്ള സ്റ്റെബിലൈസർ യൂണിറ്റ് സ്വന്തമായി ആരംഭിക്കാൻ തീരുമാനിച്ചു എണ്ണൂറ്റി അൻപത് രൂപ മാസ വരുമാനമുള്ള ജോലിയാണ് ഉപേക്ഷിക്കുന്നത് പ്രതിമാസം അൻപത് സ്റ്റെബിലൈസറുകൾ വിറ്റ് എണ്ണൂറ്റി അൻപത് രൂപ ലാഭം ലഭിക്കുമെന്ന ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നു അത് വീട്ടുകാരെ അറിയിച്ചപ്പോൾ എല്ലാവരും ഞെട്ടലോടെയാണ് ആ തീരുമാനം കേട്ടത് ഇരുപത്തിയാറ് വയസ്സുള്ള നീ എന്ത് ബിസിനസ് ചെയ്യാനാണ് ഇത്രയൊക്കെ പഠിച്ചിട്ട് ജോലി ഉപേക്ഷിച്ചു പോകുന്നത് മണ്ടത്തരമാണ് ഇങ്ങനെയൊക്കെയുള്ള ശകാരങ്ങൾ പിന്നീട് ഇവൻ വഴി തെറ്റിപ്പോയല്ലോ എന്ന സങ്കടം ഒടുവിൽ ബന്ധുക്കളുടെ ഉപദേശം ഇതൊക്കെയായിരുന്നു മറുപടി കുറെ പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തപ്പോൾ വീട്ടുകാർ ഒരു കണ്ടീഷൻ വെച്ചു നീ ജോലി ഉപേക്ഷിക്കുന്നതിന് മുൻപ് കല്യാണം കഴിക്കണം ബിസിനസ് ചെയ്യുകയാണ് ജോലിയില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരു പെണ്ണിനെ പോലും പിന്നെ കിട്ടില്ല അന്ന് കൊച്ചൗസൈപ്പിൻ്റെ മാസ് മറുപടി എനിക്കങ്ങനെ ഒരു പെണ്ണിനെ ചതിക്കേണ്ടപ്പാ എന്നായിരുന്നു എന്തായാലും ഒരുപാട് പറഞ്ഞ് പിതാവ് ഒരു ലക്ഷം രൂപ ലോൺ എടുത്തു തരാമെന്ന് സമ്മതിച്ചു പക്ഷെ ഒരു കണ്ടീഷൻ പെൺകുട്ടികളെ സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്താൻ പറ്റില്ല പിതാവിന്റെ വിചിത്രമായ ആ കണ്ടീഷന് അന്നത്തെ കാര്യസാധ്യത്തിനായി അദ്ദേഹത്തിന് അനുസരിക്കേണ്ടി വന്നു പിന്നെ ബിസിനസ്സിന് ഇറങ്ങുകയായി മാർക്കറ്റിംഗിൽ പരിചയമുള്ള രണ്ട് സുഹൃത്തുക്കളെ പാർട്ണറായി ബിസിനസ് തുടങ്ങാൻ ക്ഷണിച്ചു ജോലി കളഞ്ഞു വരാൻ തയ്യാറല്ലെന്നായിരുന്നു അവരുടെ മറുപടി ബിസിനസ് വായ്പകൾക്കായി ബാങ്കിൽ ചെന്നപ്പോഴോ മുഴുവൻ നിരാശ അങ്ങനെ പിന്തിരിയാൻ കാരണങ്ങൾ ഏറെ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചോര തിളപ്പിൽ അങ്ങ് മുന്നിട്ടിറങ്ങി അച്ഛനിൽ നിന്നും കട വാങ്ങിയ മൂലധനം എസ് എസ് എൽ സി തോറ്റ രണ്ട് തൊഴിലാളികൾ എറണാകുളത്തെ ഒരു ഓടിട്ട വാടക മുറിയും ഒപ്പം നിശ്ചയദാർഢ്യവും അതുമാത്രമായിരുന്നു തുടക്കത്തിൽ കൈമുതലായി ഉണ്ടായിരുന്നത് വോൾട്ടേജ് സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ വീഗാഡ് എന്ന പേരും ഒരു രക്ഷിതാവ് കുഞ്ഞിനെ സംരക്ഷിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന കങ്കാരുവിന്റെ ചിത്രവും സ്വന്തം ഭാവനയിൽ നിന്ന് തന്നെ വന്നതായിരുന്നു സ്റ്റെബിലൈസറിന്റെ ബോഡി നിർമ്മിച്ചത് അദ്ദേഹം വരച്ചതു പ്രകാരം ജൂ സ്ട്രീറ്റിലുള്ള ഒരു തകരക്കച്ചവടക്കാരനാണ് അന്ന് നിലവിലുള്ള കെലക്ട്രോണിന്റെയും നെൽക്കോയുടെയും എല്ലാം സ്റ്റെബിലൈസറുകളേക്കാൾ ഗുണമേന്മയിലും സവിശേഷതയിലും എല്ലാം വ്യത്യസ്തമായിരിക്കണം അത് നിർബന്ധമായിരുന്നു കൂടാതെ അവയുടെ ആകൃതിക്ക് കമ്പനി ഒരു പ്രാധാന്യവും അന്ന് കൊടുത്തിരുന്നില്ല കേവലം ചതുരപ്പെട്ടി മാത്രമായിരുന്നു സ്റ്റെബിലൈസറുകൾ എന്നാൽ അക്കാലത്ത് ഇതിൽ മാറ്റം വരണം അദ്ദേഹം സ്വന്തമായി ഒക്കെ വരച്ച് നല്ല ക്വാളിറ്റി ഡിസൈൻ നൽകി ഏറെ ആകർഷകമായൊരു സ്റ്റെബിലൈസർ വിൽപ്പന സ്വന്തം കസ്റ്റഡിയിലുള്ള ഒരു പഴയ ലാംബി സ്കൂട്ടറിന്റെ പിന്നിൽ വച്ച് കിട്ടിയാണ് എല്ലാവരും കളിയാക്കും വിമർശിക്കും അപ്പോഴൊക്കെയും പിതാവ് അദ്ദേഹത്തിന് ഊർജം പകർന്നു അങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി രണ്ടിന് വീഗാർഡ് എന്ന കമ്പനി ചരിത്രത്തിലേക്കുള്ള കുതിച്ചുപായൽ ആരംഭിച്ചു എണ്ണൂറ്റി രൂപ മാസ വരുമാനം കിട്ടിയിരുന്ന ജോലി ഉപേക്ഷിക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി പൈസ കിട്ടുന്ന എന്തെങ്കിലും ഒരു മാർഗം അത്രയേ പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ മാർക്കറ്റിംഗിനായി റെഫ്രിജറേറ്റർ ഡീലർമാരെ കണ്ടെത്തുകയും ചെയ്തു മറ്റു കമ്പനികളുടെ സ്റ്റെബിലൈസറിനേക്കാൾ അഞ്ച് രൂപ കൂട്ടി വിലയിട്ടു ബ്രാൻഡഡ് കമ്പനികളേക്കാൾ അഞ്ചു രൂപ കൂട്ടിയതിൽ ഡീലർമാരുടെ മുഖം കറുത്തു പക്ഷേ തന്റെ പ്രോഡക്റ്റ് അതിലും മികച്ചതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയ അദ്ദേഹം അവർ തരുന്നതിനേക്കാൾ കൂടുതൽ കമ്മീഷൻ തരാമെന്നും പറഞ്ഞു മാത്രമല്ല വിറ്റ് കഴിഞ്ഞ് തനിക്ക് പൈസ നൽകിയാൽ മതി കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു പിന്നീട് ഒരു വർഷത്തെ ഹ്രസ്വകാലയളവിൽ ജീവനക്കാരുടെ എണ്ണം ഇരുപതായി വർദ്ധിക്കുകയും വിൽപ്പന വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു ഞങ്ങൾ പ്രമുഖ ബ്രാൻഡുകളുമായി മത്സരിക്കുകയായിരുന്നു റെഫ്രിജറേറ്റർ വിൽപ്പനയിലെ നല്ല ഡീലർമാരുമായി ചേർന്ന് നല്ല വിപണികൾ കണ്ടെത്തി എൺപതുകളിലെ ഉപഭോക്തൃ കുതിച്ചുചാട്ടം ബിസിനസിൻ്റെ വേഗത്തിലേക്ക് നയിച്ചു ഓരോ വർഷവും വൈദ്യുതി മന്ത്രി വന്ന് ഇനി വോൾട്ടേജ് വ്യതിയാനം ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സ്റ്റെബിലൈസറിന്റെ ഉപയോഗം നിലച്ചാൽ താൻ ഇനി എന്തു ചെയ്യുമെന്ന് പേടിച്ച് മറ്റുപകരണങ്ങൾ വിപണിയിൽ ഇറക്കിക്കൊണ്ടേയിരുന്നു പല ഘട്ടത്തിൽ പലതും ഇറക്കി ചിലതൊക്കെ പരാജയമായിരുന്നു വാൾ ക്ലോക്ക് പി വി സി പൈപ്പ് ഇതൊക്കെ വിപണിയിലെ അൺഹെൽത്തി കോമ്പറ്റീഷൻ കാരണം ഉപേക്ഷിച്ച വിജയിക്കാതിരുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു വിജയിക്കില്ലെന്ന് തോന്നിയാൽ മാറ്റി പിടിക്കണം അത്രയുള്ളൂ എന്ന് വളരെ കൂളായി അദ്ദേഹം പറയുന്നുണ്ട് വാട്ടർ ഹീറ്റർ പമ്പ് യു ഫാനുകൾ കേബിൾ മുതലായ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം പുരോഗതിയായിരുന്നു പുതിയ മാനേജർമാർ ഉയർന്ന ഡെലിഗേഷൻ കോർപ്പറേറ്റ് ഭരണം എന്നിവ കമ്പനിയുടെ സ്ഥിരമായ വളർച്ചയിലേക്ക് നയിച്ചു ബിസിനസ് പച്ചപിടിച്ചപ്പോഴാണ് വീഗാടിന്റെ പരസ്യങ്ങൾ മതിൽപ്പുറത്തു നിന്നും പത്രങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് പിന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ ടിവിയിലും പരസ്യം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു സുഹൃത്തിന്റെ ശുപാർശ പ്രകാരം പരസ്യത്തിന്റെ സംഗീതമൊരുക്കാൻ ദിലീപ് എന്നൊരു പയ്യനെയാണ് ഏൽപ്പിച്ചത് ചെന്നൈയിൽ വെച്ചാണ് ഷൂട്ടിംഗ് അയാൾ നന്നായി ജിങ്കിൾ ഒരുക്കി പരസ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ആ ദിലീപാണ് പിന്നീട് ലോക പ്രശസ്ത സംഗീതജ്ഞൻ എ ആർ ആകുന്നത് അങ്ങനെ വിജയത്തിന്റെ പാതയിലേക്ക് വീ കുതിക്കാൻ തുടങ്ങി ഇരുപത് വർഷം കൊണ്ട് വീഗാഡ് ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിക്കാൻ ശ്രമം തുടങ്ങി ഇന്ന് വീ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്നി ലാൻഡ് സിംഗപ്പൂരിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ തുടങ്ങിയ അമ്യൂസ്മെന്റ് പാർക്കുകൾ സന്ദർശിച്ചപ്പോൾ തോന്നിയ ഒരു കൗതുകത്തിൽ നിന്നാണ് പിന്നീട് വണ്ടർല എന്ന ആശയം ഒദിച്ചത് രണ്ടായിരത്തിൽ ഇരുപത്തിരണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ ചെറിയ തോതിൽ തുടങ്ങിയ വണ്ടർല അതിന്റെ മികവുകൊണ്ട് കേരളത്തിൽ വിജയിച്ചു പിന്നീട് ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് വണ്ടർല വ്യാപിച്ചു മക്കൾ ബിസിനസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ ലഭിച്ച അധിക സമയം കാരണം അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങി വണ്ടർലായിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോൾ കിട്ടിയ അനുഭവം കൈമുതലാക്കിയാണ് അദ്ദേഹം നിർമ്മാണ മേഖലയിലേക്ക് ഇറങ്ങിയത് അങ്ങനെ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് കുതിച്ച് അദ്ദേഹം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന ജീവകാരുണ്യ ഫൗണ്ടേഷനും രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ സ്വപ്നങ്ങളിൽ തുടങ്ങി വലിയ ആകാശങ്ങൾ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും രസകരമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രചോദനം നൽകി കൂടെ നിൽക്കുന്നത് ഭാര്യ ക്ഷീല കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളിയാണ് തൻ്റെതായ നിലപാടുകൾ കൊണ്ട് സ്ത്രീ സംരംഭകർക്കെല്ലാം പ്രചോദനമാകുന്നൊരു സ്ത്രീ ഓരോ സ്ത്രീക്കും സ്വന്തമായി വരുമാനമുണ്ടായിരിക്കണമെന്ന് ഷീല ശക്തമായി വിശ്വസിക്കുന്നു സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രമേ വരൂ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ നേരിട്ട പ്രശ്നങ്ങൾ ഞാൻ കണ്ടു അങ്ങനെയാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല എല്ലാത്തിനും സ്ത്രീകൾ ആരെയെങ്കിലും ആശ്രയിച്ച് കഴിയുന്നത് ശരിയല്ല ഓർമ്മ കിളിവാതിൽ പ്രാക്ടിക്കൽ വിസ്ഡം ഇൻ റിയൽ ലൈഫ് ആൻഡ് മാനേജ്മെൻറ്റ് ഓർമ്മകളിലേക്കൊരു യാത്ര കൂടാതെ വൃക്കദാനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ദി ഗിഫ്റ്റ് എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് രാഷ്ട്രദീപികയുടെ ബിസിനസ് മാൻ ഓഫ് ദി മിലേനിയം ടു തൗസൻഡ് അവാർഡ് ഡെസ്റ്റിനേഷൻ കേരളയുടെ ടൂറിസം മാൻ ഓഫ് ഇയർ അവാർഡ് തുടങ്ങി മനോരമയുടെ രണ്ടായിരത്തി പതിനൊന്നിലെ ന്യൂസ് മേക്കർ അവാർഡ് വരെ നിരവധി ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മക്കളായ അരുൺ മിഥുൻ അവരുടെ ഭാര്യമാരായ പ്രിയ ജ്യോഷ്ന എല്ലാവരും ബിസിനസ്സിൽ അദ്ദേഹത്തിനൊപ്പമുണ്ട് ശരികൾക്കു വേണ്ടിയുള്ള യാത്രയിൽ വിവാദങ്ങളിലും അദ്ദേഹം ചെന്നുപെട്ടിട്ടുണ്ട് നൂറ് വൃക്കകൾ വാങ്ങിക്കൊടുക്കാൻ ശേഷിയുള്ളയാൾ തൻ്റെ തന്നെ വൃക്ക ദാനം ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിലെ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഈടാണ് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അന്ന് കമന്റുകൾ വന്നിരുന്നു ഒപ്പം തന്നെ വിശ്വസിച്ചു കൂടെ കൂടിയ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്കായി നിലകൊള്ളുന്നവനെന്ന പേര് കാത്തുസൂക്ഷിച്ചു കൊണ്ട് അദ്ദേഹം നോക്കുകൂലി ചോദിച്ചവർക്ക് മുന്നിൽ അദ്ദേഹം സ്വയം തലച്ചുമടിയെടുത്തു അതിന്റെ പേരിൽ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങി മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചും അതിനായി പണം മാറ്റിവെച്ചും കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി വ്യാപകമായ മാധ്യമ ശ്രദ്ധ ഒരിക്കൽ നേടി പിന്നീട് ഒക്ടോബർ രണ്ടായിരത്തി പതിനഞ്ചിൽ തെരുവു നായ്ക്കളെ വിഷം വച്ചു കൊല്ലാനായി നാട്ടുകാരെ പ്രേരിപ്പിച്ചതിനും തെരുവു നായ്ക്കളെ നിർമാർജനം ചെയ്യാനുള്ള സംഘമുണ്ടാക്കിയെന്ന കുറ്റത്തിനും ചിറ്റിലപ്പള്ളിക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നും അദ്ദേഹം തെരുവു നായ്ക്കളുടെ നിർമ്മാർജ്ജനത്തിനായി സാമൂഹിക നെറ്റ്വർക്കുകൾ വഴി ആഹ്വാനം ചെയ്തുവരുന്നു ഏറ്റവും ഒടുവിൽ ഏറെ അമ്പരപ്പിക്കുന്ന ഒരു നിയമ പോരാട്ടത്തിനു കൂടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു എഴുപത് വയസ്സിനു ശേഷം മെഡിക്കൽ സയൻസിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്നതിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചു അതിനു പകരം എത്രയോ ചെറുപ്പക്കാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നതായിരുന്നു അതിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ന്യായീകരണം ഇങ്ങനെ തന്റെ ശരിക്കു വേണ്ടി നിലകൊണ്ട ഒരാൾ വിശ്രമമില്ലാതെ ജീവിത പോരാട്ടങ്ങൾ നയിച്ച ഒരാൾ അദ്ദേഹം ഇന്ന് തന്റെ ചെറുമക്കളായ ആരവിൻ്റെയും അനേകയുടെയും മുത്തച്ഛനായി അഭിമാനത്തോടെ കഴിയുകയാണ് ഈ കോവിഡ് പ്രതിസന്ധിയിൽ പതറി നിൽക്കുന്ന പുതിയ സംരംഭകരോട് നമുക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ഓർമ്മപ്പെടുത്താം കൊച്ചവസേബ് ചിറ്റിലപ്പള്ളി എന്ന വ്യക്തി എന്ന ചെറു സംരംഭം തുടങ്ങുന്നത് ഒരു അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു പ്രതിസന്ധികൾ വരുമെന്ന് ഭയന്ന് ഒന്നും തുടങ്ങാതിരിക്കരുത് അതിന് നേരിട്ട് മുന്നോട്ട് പോകുന്നവർക്കേ ജീവിതത്തിൽ വിജയിക്കാനാകോ ഇത് പറയാൻ ഈ ജീവിതത്തെക്കാളും വലിയൊരു ഉദാഹരണമില്ല ഏതെങ്കിലും സർവകലാശാലാ ബിരുദത്തേക്കാൾ ജീവിതത്തിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുക പ്രായോഗിക ജീവിതാനുഭവങ്ങളാണല്ലോ പലപ്പോഴും പ്രതിസന്ധികളെ നമുക്കും പ്രചോദനമാക്കാം എൻ്റർടൈൻമെന്റ് ഡെസ്ക് സിൽവർ സ്ക്രീൻ